നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കറൻറ്റ് അഫേഴ്സ് ഫോർ ഓൾ പി എസ് സി എക്സാംസ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന മുഴുവൻ പി എസ് സി പരീക്ഷകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സ് ടോപ്പിക്കുകളാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചു വരുന്നത് ക്ലാസ്സുകൾ ആദ്യമായി കേൾക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്ലേലിസ്റ്റിൽ കറണ്ട് അഫേഴ്സ് എന്ന പേരിൽ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളും ഓർഡറിൽ ലഭ്യമാണ് അതുകൂടി പഠിക്കാൻ ശ്രമിക്കുക ഈ ഒരു ക്ലാസ്സിൽ എക്സാമിന് ചോദ്യം ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള നൊബേൽ സമ്മാനം രണ്ടായിരത്തി പത്തൊൻപത് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത് നമുക്കറിയാം ഓരോ സബ്ജക്റ്റിലും മൂന്ന് പേർക്കൊക്കെയാണ് പലപ്പോഴും നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മാറാറുള്ള ഒരു വിഭാഗമാണ് തീർച്ചയായിട്ടും ഈ വർഷം നടക്കുന്ന ഏത് പരീക്ഷയിലും ഇതിൽ നിന്നൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസിയായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം ഫസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ വൈദ്യശാസ്ത്ര നൊബേൽ പ്രൈസ് ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഒന്നാമത്ത ആൾ വില്യം ജി കെയ്ലിൻ ജൂനിയർ യു എസ് സിൽ വ്യക്തിയാണ് രണ്ട് സർ പീറ്റർ ജെ ക്ലിഫ് അത് യു കെയിൽ നിന്നുള്ള വ്യക്തിയാണ് മൂന്നാമത്തെ ആള് ഗ്രെക്ക് എൽ ഷെമീൻസ യു എസ് എൽ വ്യക്തിയാണ് പുള്ളീ ഈ പേരുകൾ കേൾക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം വില്യം എന്ന പേര് കേട്ടിട്ടുണ്ട് പീറ്റർ എന്ന പേര് കേട്ടിട്ടുണ്ട് ഗ്രഗ് എന്ന പേര് കേട്ടിട്ടുണ്ട് അവരുടെ ബാക്കി ആ പേരുകളുടെ ബാക്കി വരുന്ന ലെറ്റേഴ്സോ അല്ലെങ്കിൽ വേർഡുകളോ നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല അപ്പോൾ ഒരു മൂന്നാല് തവണ ഈ പേര് മനസ്സിലിട്ടേക്കുക വില്യം ജെ കെയ്ലിയൻ ജൂനിയർ സർ പീറ്റർ ജിയർ ആക്ലിഫ് യു കെ അതേപോലെ ഗ്രെഗ് എൽ സെമീൻസ യു എസ് എ അപ്പോൾ ഈ പേരൊന്ന് മൂന്നാല് തവണ കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം രണ്ടായിരത്തി പത്തൊൻപത് ലഭിച്ചത് താഴെ എഴുതിയിക്കുന്നുണ്ടോ വില്യം പീറ്റർ ഗ്രെഗിനാണെന്ന് ഓർക്കുക വില്യം പീറ്റർ ഗ്രെഗ് ഇത് കോശം ഓക്സിജൻ അവൈലബിലിറ്റി തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട പഠനത്തിനായിരുന്നു ഇവർക്ക് ഈ വൈദ്യശാസ്ത്ര നൊബേൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ വളരെ എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് ഈ പേരുകൾ പ്രത്യേകിച്ച് നമുക്കത് ഒരു വർഷമേ ആവശ്യമായിട്ടുള്ളത് ഒരു സ്റ്റാറ്റിക് ജിക്ക് ഒന്നും ആവാത്ത പോയിന്റ് ആയതുകൊണ്ട് തന്നെ പലരും ഇത് സ്കിപ്പ് ചെയ്യാണ് പതിവ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂന്നാല് തവണ ഈ പേരുകൾ കേൾക്കുക വില്യം ജി കെയിലൻ ജൂനിയർ സർ പീറ്റർ ജെ റാറ്റ്ലിഫ് അതേപോലെ ഗ്രെഗ് എൽ ജെമെയിൻസാണ് എന്നിട്ട് ജസ്റ്റ് ഓർക്കുക വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം രണ്ടായിരത്തി പത്തൊമ്പത് ലഭിച്ചത് വില്യം പീറ്റർ ഗ്രെഗിനാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരുടെ പേരും ഇനി വേദം സബ്ജക്റ്റിൽ ആ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിയുടെ പേര് വിട്ടിട്ട് ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ ഏത് വ്യക്തിക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വൈദ്യശാസ്ത്രത്തിന് നൊബൈൽ പ്രൈസ് ലഭിക്കാത്തത് എന്ന് അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി വൈദ്യശാസ്ത്ര ആർക്കായിരുന്നു വില്യം പീറ്റർ ഗ്രഗിനാണ് ആ പേര് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും വില്യം പീറ്റർ ഗ്രെഗ് അതിനപ്പത്യേക പേര് മിക്സ് ചെയ്ത് ചോദിക്കാൻ ഒന്നും സാധ്യതയില്ല ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്തിക്കുക ഈ പേരുകളൊന്ന് മനസ്സിൽ വെക്കുക ശേഷം ഈ കോഡ് ഓർക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ വൈദ്യശാസ്ത്ര നൊബൈൽ സമ്മാനം ലഭിച്ചത് വില്യം പീറ്റർ ഗ്രഗിനാണ് വില്യം ജി കെയിലിൻ സർ പീറ്റർ റാക്ലിഫ് അതേപോലെ ഗ്രെഗ് എൽ സെമീൻസ ഈ മൂന്ന് വ്യക്തികൾക്കാണ് രണ്ടാമത്തത് ഭൗതിക ശാസ്ത്ര നൊബെൽ പ്രൈസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് മൂന്ന് വ്യക്തികൾക്കാണ് ഒന്ന് ജെയിംസ് പേപ്പൽസ് അപ്പോൾ ജെയിംസ് എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട് കാനഡയിൽ നിന്നുള്ള വ്യക്തിയാണ് രണ്ട് മൈക്കിൾ മെയർ സിക്സ് എണിൽ നിന്നുള്ള വ്യക്തിയാണ് മൈക്കിൾ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് ഡിഡിയർ ക്യൂലോസ് സിക്സ് എണിൽ നിന്നുള്ള വ്യക്തിയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് മൂന്ന് വ്യക്തികൾക്കാണ് ജെയിംസ് പേബൽസ് കാനഡയിൽ നിന്നുള്ള വ്യക്തി അതേപോലെ മൈക്കിൾ മേയർ സിക്സ് വല്ലാൻ ഡിഡിയർ ക്യൂലോസ് സിക്സ് വാൻഡ് ജസ്റ്റ് മൂന്ന് പേരുടെയും പേരുകളിൽ നമുക്ക് ആയിട്ടുള്ള ഓരോ വേർഡുകളെടുത്ത് ജെയിംസ് മൈക്കിൾ ഡേഡിയർ എന്നെഴുതിയിക്കുന്നു പ്രപഞ്ച ഉത്ഭോത്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത പഠനത്തിനാണ് ഇവർക്ക് ഇവർക്കത് ലഭിച്ചത് അപ്പോൾ ഭൗതിക ശാസ്ത്ര നൊബേൽ പ്രൈസ് രണ്ടായിരത്തി പത്തൊമ്പിൽ ലഭിച്ചാർക്കാണ് ജെയിംസ് മൈക്കിൾ ഡേഡിയർ എന്നൊർക്കുക ജെയിംസ് മൈക്കിൾ ഡെഡിയർ അപ്പോൾ ജെയിംസ് പേപ്പിൾസ് മൈക്കിൾ മേയർ ഡെഡിയർ ക്യൂലോസ് ഈ മൂന്ന് വ്യക്തികൾക്കാണ് ലഭിച്ചത് ഭൗതികശാസ്ത്രം നൊബേൽ പ്രൈസ് ആ മൂന്ന് വ്യക്തിയുടെ പേരെടുത്തിട്ട് ജെയിംസ് മൈക്കിൾ ഡെഡിയർ എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ രണ്ട് സബ്ജക്റ്റായി മൂന്നാമത്തേത് രണ്ടായിരത്തി പത്തൊൻപതിൽ രസതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ച മൂന്ന് വ്യക്തികൾ അതും നമുക്ക് അത്ര ഫെമിലർ അല്ലാത്ത പേരുകളാണ് ഒന്ന് ജോൺ ബി ഗുഡേൻ ഓഫ് യു എസ് എൽ എന്നുള്ള വ്യക്തിയാണ് രണ്ട് സ്റ്റാൻലി വൈറ്റിങ്ഹാം യു കെയിൽ നിന്നുള്ള വ്യക്തിയാണ് മൂന്ന് അഖിറ യോഷിനോ ജപ്പാൻ ഇപ്പോൾ ജോൺ സ്റ്റാൻലി അഖീറ ഈ മൂന്ന് പേരുകളും നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ് ബാക്കി എക്സ്റ്റെൻഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മിവെച്ചാൽ മതി ജോൺ ബി ഗുഡൻ ഓഫ് അതേപോലെ സ്റ്റാൻലി വൈറ്റിംഗ്ഹാം വൈറ്റിങ്ഹാം യോഷിനോ അപ്പോൾ ഈ മൂന്ന് പേരുടെയും പേരുകളുടെ ഫസ്റ്റ് വേർഡുകൾ എടുത്തിട്ട് ജോൺ സ്റ്റാൻലി അഖീറ ലിഥിയം ആൻഡ് ബാറ്ററീസുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റിനാണ് അവർക്ക് രസതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ് ജോൺ സ്റ്റാൻലി അഖീറ ജോൺ സ്റ്റാൻലി അഖീറ ജോൺ സ്റ്റാൻലി അഖീറ അപ്പോൾ മൂന്ന് സബ്ജക്റ്റ് വൈദ്യശാസ്ത്രത്തിൽ ആർക്കാണ് വില്യം പീറ്റർ ഗ്രെഗ് വൈദ്യശാസ്ത്രം വില്യം പീറ്റർ ബർഗ് വില്യം പീറ്റർ ഗ്രെഗ് വില്യം പീറ്റർ ഗ്രെഗ് ഭൗതിക ശാസ്ത്രം ജെയിംസ് മൈക്കിൾ ഡെഡിയർ ജെയിംസ് മൈക്കിൾ ഡെഡിയർ അതേപോലെ രസതന്ത്രം ജോൺ സ്റ്റാൻലി അഖീറ ജോൺ സ്റ്റാൻലി അഖീറ ജോൺ സ്റ്റാൻലി അഖീറ അപ്പോൾ ഇത് എന്തിനാണെന്നുള്ള ജസ്റ്റ് ഓർത്തിരിക്കുക ചിലപ്പോൾ ചോദിക്കാം ഓരോ സബ്ജക്റ്റിൽ എന്തിനു വേണ്ടിയാണ് വൈദ്യശാസ്ത്രത്തിലാണെങ്കിൽ കോശം ഓക്സിജൻ അപിലുപ്തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട പഠനത്തിന് ഭൗതിക ശാസ്ത്രത്തിൽ പ്രപഞ്ചോത്പത്തിയുമായിട്ടുള്ള കൂടുതൽ ഡെവലപ്മെന്റ്സിന് അതേപോലെ രസതന്ത്രത്തിൽ ലിഥിയം അയൺ ബാക്ടറീസിന്റെ ഡെവലപ്മെന്റിനാണ് നാലാമത് രണ്ടായിരത്തി പത്തൊൻപതിൽ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചാൽ ഏറ്റവും ഈസിയായിട്ട് മാറുന്ന ഒരു കാറ്റഗറിയാണിത് നൊബേൽ സമാൻ രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക ശാസ്ത്രം ലഭിച്ചത് ഒന്ന് അഭിജിത്ത് ബാനർജി ഇൻഡോ യു എസ് വ്യക്തിയാണ് രണ്ട് എസ്തേർ ഡെഫ്ലോ അപ്പൊ അമേരിക്ക ഇന്ത്യക്കാരാണ് അഭിജിത്ത് ബാനർജി അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് രണ്ട് എസ്തേർ ഡെഫ്ലോ ഫ്രഞ്ച് യു എസ് ആണ് അഭിജിത് ബാനർജിയുടെ വൈഫാണ് അതുകൊണ്ട് തന്നെ ദമ്പതികളാണെന്ന് ഓർക്കുക മൂന്നാമത്തത് മൈക്കിൾ ക്രൈമർ യു എസ് എൽ എന്നുള്ള വ്യക്തിയാണ് ഇപ്പോൾ പേര് മൂന്ന് പേരുടെയും പേരുകൾ എടുക്കാം അഭിജിത് എക്സ്തേർ മൈക്കിൾ എന്ന് ഓർക്കുക സാമ്പത്തിക ശാസ്ത്രം രണ്ടായിരത്തി പത്തൊൻപത് നൊബൈൽ പ്രൈസ് ലഭിച്ചത് അഭിജിത് എസ്തേർ മൈക്കിൾ അഭിജിത് എസ്തേർ മൈക്കിൾ ദമ്പതികൾ അഭിജിത് ബാനർജിയും എസ്തേർ ഡോയും അതേപോലെ മൈക്കിൾ ക്രൈമർക്കും ഗ്ലോബൽ പ്രോവർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത പഠനത്തിനാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം അപ്പോൾ നമുക്കറിയാം നൊബേൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നൊരു വിശേഷണം കൂടി ഇദ്ദേഹത്തിന് ഉണ്ട് അഭിജിത് ബാനർജി എസ്തേർ ഡെഫ്ലോ മൈക്കിൾ ക്രൈമർ അപ്പോൾ അഭിജിത് എസ്തേർ മൈക്കിൾ എന്ന് ഓർക്കുക അഭിജിത് എസ്തേർ മൈക്കിൾ അഭിജിത് എസ്തേർ മൈക്കിൾ ഗ്ലോബൽ പോവർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നാല് കാറ്റഗറിയായി ഓരോ കാറ്റഗറിയിലും മൂന്ന് പേര് വെച്ച് പന്ത്രണ്ട് പേരുകൾ ആ പന്ത്രണ്ട് പേരുകൾ ഓർത്തിരിക്കാൻ നമ്മൾ വെറുതെ നാല് കോഡുകൾ പഠിച്ചു ഇനി ഏറ്റവും ഈസി ആയിട്ടുള്ള രണ്ട് കാറ്റഗറിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സാഹിത്യ നൊബേൽസ് പ്രൈസ് ലഭിച്ചത് പീറ്റർ ഹാൻഖേ എന്ന ഓസ്ട്രേലിയ എന്നുള്ള വ്യക്തിക്കാണ് പീറ്റർ ഹാൻഡ് കെ കെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹിത്യ നൊബേലിന് അർഹനായ വ്യക്തിയാരാണ് പീറ്റർ ഹാൻഖേ ഫ്രം ഓസ്ട്രേലിയ അതേപോലെ സമാധാന നോബേൽ എബി അഹമ്മർ അലി എത്യോപ്യയുടെ പ്രധാനമന്ത്രിയാണ് വളരെയധികം കൂടി തന്നെ പഠിച്ചിരിക്കേണ്ട എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു പോയിന്റാണത് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി എബി അഹമ്മർ അലി എത്യോപ്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പം ഇത് രണ്ടു എളുപ്പമാണ് സാഹിത്യ നൊബേൽ പീറ്റർ ഹാങ്ക്യോ ഒറ്റ വ്യക്തിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് അതുപോലെ സമാധാന നൊബേൽ എബി അഹമ്മർ അലി പി എം ഓഫ് എത്യോപ്യ ഇപ്പോൾ ഇത്രയും പേരുകളാണ് പഠിക്കേണ്ടത് പലരും നന്നായി വർക്ക് ചെയ്യാത്ത ഒരാൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് കളയുന്നൊരു പോയിന്റാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പേരുകളെല്ലാം എല്ലാം കൂടെ കാണാൻ പഠിക്കണമെന്നില്ല ജസ്റ്റ് ആ പേരുകളൊന്നും മനസ്സുകൂടെ വിട്ടിട്ട് ആ കോഡുകളെങ്കിലും ഓർത്തിരുന്നു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഈ കോഡ് വെച്ച് നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് ആൻസർ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് വൈദ്യശാസ്ത്ര നൊബൈൽ വില്യം പീറ്റർ ഗ്രെഗ് വില്യം പീറ്റർ ഗ്രെഗ് ആ മൂന്ന് പേരുകൾ മനസ്സിൽ വെച്ചേക്കുക ഭൗതിക ശാസ്ത്ര നൊബേൽ ജെയിംസ് മൈക്കിൾ ഡെഡിയർ ജെയിംസ് മൈക്കിൾ ഡെഡിയർ ആ മൂന്ന് പേരുകൾ മനസ്സിൽ വെക്കുക അതേപോലെ രസതന്ത്ര നൊബേൽ ജോൺ സ്റ്റാൻലി അഖിറ ജോൺ സ്റ്റാൻലി അഖീറ ജോൺ സ്റ്റാൻലി അഖിറ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ അഭിജിത് എസ്തേർ മൈക്കിൾ അഭിജിത്ത് എസ്തേർ മൈക്കിൾ അഭിജിത്ത് എസ്തേർ മൈക്കിൾ പിന്നീട് ഈ നാല് സബ്ജക്റ്റിലും എന്തിനാണെന്ന് കൂടി പഠിച്ചിരിക്കണം വൈദ്യശാസ്ത്രത്തിലാണെങ്കിൽ കോശം ഓക്സിജൻ അവൈലബിലിറ്റി തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് ഭൗതികശാസ്ത്രത്തിൽ പ്രപഞ്ചോൽപത്തിയുമായി റിലേറ്റ് ചെയ്ത പഠനങ്ങൾക്കും രസതന്ത്രത്തിൽ ലിഥിയം മൈൻഡ് ബാറ്ററീസിന്റെ ഡെവലപ്മെൻസിനും അതേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗ്ലോബൽ പവർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അഭിജിത് ബാനർജി ഇന്ത്യക്കാരനാണപ്പോൾ രണ്ടാമത്തെ വ്യക്തി സാമ്പത്തിക ശാസ്ത്രൊബേൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നൊരു വിശേഷണം വരും അഭിജിത് ബാനർജിയും എസ്തേർ ഡെഫ്ലോയും ദമ്പതികളാണ് അത് ഓർത്തിരിക്കുക പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ട് പോയിന്റുകൾ സാഹിത്യ നൊബേൽ പീറ്റർ ഹാൻകേക്ക് ഓസ്ട്രേലുള്ള വ്യക്തിയാണ് സമാധാന നൊബേൽ എ പി അഹമ്മദ് അലി എത്യോപ്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ അത്ര ഈസി ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഈ കോഡുകളിലൂടെ മറ്റേതെങ്കിലും ട്രിക്കുകളിലൂടെ ഒരുപാട് പേര് പല രീതിയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക എക്സാമിന് ചോദിച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രം സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളൊരു പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് മാർഗിൽ ലഭിക്കും അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്ത ഈ ഭാഗം പൂർണ്ണമായും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്